ഹായ് സുഹൃത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം താഹിറാണ് അപ്പോൾ ഇപ്പോൾ യൂട്യൂബിൽ ചർച്ച ചെയ്യപ്പെടുന്നത് യൂട്യൂബ് ചാനലുകൾ ഹാക്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഒരുപാട് പേരുടെ യൂട്യൂബ് ചാനൽ ഹാക്കായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് അടക്കാം ഞാൻ എൻ്റെ അറിവിലുള്ള കുറച്ച് കാര്യങ്ങളാണ് യൂട്യൂബേഴ്സിന് ഷെയർ ചെയ്യുന്നത് നമ്മൾ അറിയുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അവർക്ക് നമ്മൾ അറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാണ് ഓക്കെ യൂട്യൂബ് നമ്മുടെ യൂട്യൂബ് നമ്മുടെ ഒരു തരത്തിലുള്ള സപ്പോർട്ടില്ലാതെ അഥവാ നമ്മൾ തന്നെ സ്വയം അവർക്ക് അപ്രൂവ് കൊടുക്കാതെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഹാക്ക് ചെയ്യാൻ അതിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പറ്റില്ല ഒരു തരത്തിലെങ്കിൽ നമ്മൾ സപ്പോർട്ട് കൊടുക്കാതെ നമ്മുടെ ചാനൽ ഹാക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നമ്മുടെ ചാനൽ ഹാക്ക് ചെയ്യാൻ നമ്മൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അപ്പം അതാണ് ആദ്യം പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ ഇന്ന് വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് ഹാക്ക് ചെയ്യുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ ഹാക്ക് ചെയ്യാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മുടെ യൂട്യൂബ് ചാനൽ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അപ്പം നമുക്ക് ആദ്യത്തെ കാര്യം നമ്മുടെ യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് ഹാക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ യൂട്യൂബിന്റെ അഥവാ നമ്മൾ യൂട്യൂബ് ഒരു ജിമെയിൽ ഉപയോഗിച്ചാണല്ലോ ആ യൂട്യൂബിന്റെ ജിമെയിൽ നിങ്ങൾ ആർക്കും ഷെയർ ചെയ്യരുത് അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നിങ്ങളുടെ ജിമെയിൽ നിങ്ങൾ ഒരിക്കലും വെക്കരുത് അഥവാ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലായിട്ടും ബാക്കി അബൌട്ടിലൊക്കെ ആയിട്ട് നിങ്ങളുടെ ഡീറ്റെയിലൊക്കെ ആയിട്ട് നിങ്ങളുടെ ജിമെയിൽ വെക്കും അഥവാ നമ്മുടെ യൂട്യൂബിൻ്റെ ജിമെയിൽ വെക്കും ആ സംഭവം ഉണ്ടെങ്കിൽ നിങ്ങളത് ഒഴിവാക്കുക ഓക്കെ മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് പെയ്ഡ് കൊളാബ്സ് ചെയ്യുന്ന വ്യക്തിയായിരിക്കും അഥവാ പെയ്ഡായിട്ട് പ്രൊമോഷൻസ് ചെയ്ത് കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അവരെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർ നിങ്ങളോട് നിങ്ങളുടെ ചാനൽ അനലൈസ് ചെയ്യട്ടെ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ചാനലിൻ്റെ ജിമെയിലായ്ക്കോ നമ്മൾ ചാനലൊന്ന് അനല ചാനലിൻ്റെ ജിമെയിൽ അയക്കുവോ അതിലേക്ക് നമ്മൾ കൊട്ടേഷൻ അയക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇൻ്റർനെറ്റ് ജിമെയിൽ അയക്കണം എന്നൊക്കെ പറയും അപ്പം നിങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളിൽ നിങ്ങൾ പോയിട്ട് ചാടാതിരിക്കാം നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി അവർ പറയും നമ്മൾ പേയ്മെന്റ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ പേയ്മെന്റ് ഗേറ്റ് വേ ചെയ്യുന്നത് വേറെ ലെവലിലാണ് നിങ്ങൾക്ക് ഒരു ആക്സസ് വരും നിങ്ങൾ അതൊന്ന് ആക്സെപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒ ടി പി വരും നിങ്ങൾ അത് ഷെയർ ചെയ്യണം എന്നൊക്കെ പറയും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ നമ്മുടെ ചാനലിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ പേയ്മെന്റ് നമുക്ക് വരാം നമ്മളൊരു ഒ ടി പി നമ്മളൊക്കെ വരുന്നൊരു ഒ ടി പി നമ്മൾ അവർക്ക് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല അവർ പറയുന്ന ഒരു സംഭവം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അവര് ജസ്റ്റ് അവർ നമ്മുടെ ചാനലിനെ കുറിച്ച് നമ്മുടെ ചാനലിൻ്റെ ജിമെയിൽ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ നമുക്ക് നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കും നിങ്ങൾ കൊളാബ് ചെയ്യാനാണ് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാനാണ് നിങ്ങൾക്ക് ഒരു അപ്ഡേഷൻ വരും അപ്പം നമ്മുടെ ചാനലൊന്ന് അനലൈസ് ചെയ്യാനാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യാനാണ് നമ്മൾ വേറെ ലെവലിലാണ് ചെയ്യണമെന്നൊക്കെ പറയും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരാൾ നിങ്ങളുടെ ഒരു ആക്സസ് അക്സെപ്റ്റ് ചെയ്യാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ഒ ഷെയർ ചെയ്യാൻ പറഞ്ഞാലോ നിങ്ങൾ ഒരിക്കലും ഷെയർ ചെയ്യരുത് ഈ വഴിയാണ് മെയിനായിട്ട് നിങ്ങളുടെ ചാനൽ ഹാക്ക് ചെയ്യുന്നത് പിന്നെ അടുത്ത കാര്യം അവർ പറയും നോർമൽ ഇപ്പം ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് നിങ്ങളുടെ യൂട്യൂബിൻ്റെ ജിമെയിൽ അവർക്ക് കിട്ടിയാലാണ് കേട്ടോ സംഭവിക്കുന്നത് ഓക്കെ പിന്നെ അവർ പറയും നിങ്ങളുടെ നോർമൽ നിങ്ങളുടെ യൂട്യൂബിൻ്റെ ജിമെയിലുണ്ടെങ്കിൽ അവരതിലേക്കൊരു ലിങ്ക് അയച്ചു തന്നു പറയും നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ നമ്മൾ പ്രമോഷൻ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ ആണ് ഈ സംഭവം നിങ്ങൾ ഇതിൽ കയറിയിട്ടൊന്ന് ക്ലിക്ക് ചെയ്തിട്ടൊന്ന് നോക്കൂ എന്ന് പറയും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോർമലി അത് നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ വേറെ ജിമെയിലിൽ നിന്ന് കയറിയിട്ട് നോക്കുക നിങ്ങളുടെ യൂട്യൂബായിട്ടുള്ള നോക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് അത് ഫോളോ ചെയ്യരുത് ആ വഴിയും ഹാക്ക് ചെയ്യും ഈ കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക അവർ നിങ്ങൾക്കൊരു ലിങ്ക് അയച്ചു തരും ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ അവർക്ക് ഹാക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഏതാണ്ട് നൂറ് ശതമാനം തന്നെ ഒരു വഴിയാണ് യൂട്യൂബ് ചാനലുകൾ നമ്മളെ ഹാക്ക് ചെയ്യുന്നത് ഓക്കെ ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഹാക്ക് ചെയ്താൽ നമുക്കത് തിരിച്ച് കിട്ടുമോ എന്നുള്ളതാണ് ഓക്കെ നോർമലി ഒരു തൊണ്ണൂറ് ശതമാനം നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല അഥവാ നമ്മളെ മിസ്റ്റേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്തൊന്നും നമ്മളെ മിസ്റ്റേക്ക് കൂട്ടേണ്ട കേട്ടോ നോർമലി നമ്മുടെ യൂട്യൂബിന് കുറേ ക്രൈറ്റീരിയുണ്ട് യൂട്യൂബിനെതിരായിട്ട് നമ്മൾ അഥവാ യൂട്യൂബ് പറഞ്ഞിട്ടുണ്ടാവും സെക്സ് കണ്ടന്റ് ചെയ്യരുത് അല്ലെങ്കിൽ കുട്ടികളെ അബ്യൂസ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചെയ്യരുത് എന്നുള്ള ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് യൂട്യൂബിനുണ്ട് അപ്പം യൂട്യൂബ് പറഞ്ഞ അങ്ങനത്തെ സംഭവങ്ങളെ കുറിച്ച് നിങ്ങൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ നിങ്ങളുടെ ചാനൽ അടിച്ചു കളയും അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ പിന്നെ തിരിച്ചു കിട്ടില്ല ഇപ്പൊ നോർമലി നിങ്ങളെ യൂട്യൂബ് അല്ലാത്ത ലെവലിൽ വേറൊരു വ്യക്തി നിങ്ങളെ യൂട്യൂബ് ചാനൽ ഹാക്ക് ചെയ്തു എന്ന് വിചാരിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നോർമലി നിങ്ങൾക്ക് യൂട്യൂബായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട് യൂട്യൂബിൻ്റെ ഇൻസ്റ്റ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഓരോ ജിമെയിലൊക്കെ ആയിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അവരുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ വലിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ ആയിട്ട് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഡയറക്റ്റ് യൂട്യൂബായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള കറക്റ്റ് ഡീറ്റെയിൽ കാര്യങ്ങളും അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ചാനൽ അവരൊരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ചാനൽ അവർ റിക്കവർ ചെയ്ത് തരും ഓക്കെ അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ യൂട്യൂബായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾക്ക് ആ സംഭവം അവർ റിക്കവർ ചെയ്ത് തരും പിന്നെ അടുത്തൊരു കാര്യം നിങ്ങളുടെ ചാനൽ ഒന്ന് സേഫ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ടിപ്സ് കൂടി പറഞ്ഞുതരാം ഒന്ന് മെയിനായിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ജിമെയിലന്നെയാണ് രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് വേറെ ഒരു വ്യക്തിനെ ഓണറായിട്ട് ആഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വേറൊരു ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൽ തന്നെ നിങ്ങൾ വേറെ ഒരു വ്യക്തിനെ ഓണറായിട്ട് കൂടെ ആഡ് ചെയ്ത് വെക്കുക അതെങ്ങനെ ഓണറായിട്ട് ആഡ് ചെയ്യുക എന്നുള്ളത് ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ഇങ്ങനത്തെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ചാനലിൽ ഒരാളും ഹാക്ക് ചെയ്യില്ല യൂട്യൂബിൽ ഒരുപാട് വീഡിയോസിൽ വരുന്നുണ്ട് ഹാക്ക് ചെയ്യും നിങ്ങളുടെ ഹാക്ക് ചെയ്യും പേടിപ്പിക്കുന്ന ഒരുപാട് വീഡിയോസിൽ വരുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം ഒന്നുമില്ല ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ഹാക്ക് ആവില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ നിർബന്ധമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് യൂസ്ഫുള്ളായി മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതുക അല്ലാതെ നമുക്ക് യൂസ്ഫുള്ളായി മറ്റാർക്കും ഉപകാരപ്പെടണ്ട എന്ന് കരുതരുത് നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം ബൈ